അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പം നമ്മളെ അടുത്ത പാഠമാണ് എന്ത്? മോഷൻ ആൻഡ് ടൈം, അതായത് ചലനവും സമയവും, അതാണ് നമ്മളെ അടുത്ത പാഠം. ഈ പാഠത്തിൽ നമുക്ക് പറയാനുള്ളത് കഴിഞ്ഞ വർഷങ്ങൾ കുറച്ചുണ്ടാവും എത്ര തരം മോഷൻ ഉണ്ടായി. പീരിയോഡിക് മോഷൻ, അതുപോലെ തന്നെ സർക്കുലർ മോഷൻ, ഇങ്ങനെ ഓരോ മോഷനുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്താണ് കഴിഞ്ഞ വർഷങ്ങൾ ഉഷാറായിട്ട് എന്ത് ചെയ്താണ് പഠിച്ചാണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, അടി രണ്ടിൻ്റെ 13.1 ടേബിളിൽ എന്ത് ചെയ്യുക, കുറച്ച് കാര്യം കൊടുത്തണം. അത് ഏതൊക്കെയാണ്, പീരിയോഡിക്കാണോ സർക്കുലർ ആണോ, അതൊക്കെ എന്ത് ചെയ്യുക, ഏത് തരം മോഷനാണ് ഇതൊക്കെ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക. നമുക്ക് പറയാനുള്ള ഫസ്റ്റ് സബ്ഹെഡിങ് സ്ലോ ഓർ ഫാസ്റ്റ്, അതായത് സാവധാനം അല്ലെങ്കിൽ സ്പീഡ്. അതിൽ ഇപ്പോൾ നമുക്ക് ഒരു വണ്ടി മറ്റൊരു വണ്ടിനെ കാട്ടി അല്ലെ റോഡ് മേലെ ഇറങ്ങിയാൽ കാണാം, ഒരു വണ്ടി മറ്റൊരു വണ്ടിനെ കാട്ടി എന്ത് ചെയ്യുക സ്പീഡിൽ പോകണമൊക്കെ നമുക്കറിയാം. അപ്പോൾ ഈ ഒരേ ലൈനിലൂടെ ഒരേ പാതയിലൂടെ ചലിച്ചു കൊണ്ടിരിക്കുന്ന വണ്ടികളുടെ എന്ത് ചെയ്യുക ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. എന്നിട്ട് അതിലേതൊക്കെയാണ് സ്പീഡ്, അതിലേതൊക്കെയാണ് വെല്ല പോകണമെന്നൊക്കെ എന്ത് ചെയ്യുക നമ്മൾ നോട്ട് എന്ത് ചെയ്യുക. എന്നി എല്ലാ വണ്ടികളും ഒരേ റോഡിൽ നിന്ന് ഒരേ ദിശയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് പറയാം അതിലിപ്പോൾ ഏത് വണ്ടിയാണ് സ്പീഡ് പോകുന്നത്, ഏത് വണ്ടിയാണ് സാവധാനം പോകണമെന്നൊക്കെ എന്ത് ചെയ്യുക നമുക്ക് പെട്ടെന്ന് തന്നെ പറയാം. അതായത് ഒരു സ്ട്രെയിറ്റ് റോഡാണ്, ആ റോഡിലൂടെ ഒരേ ഡയറക്ഷനിൽ തന്നെ എന്ത് ചെയ്യണത് ഒരേ ദിശയിലേക്ക് തന്നെ ഒരേ ഭാഗത്തിലേക്ക് തന്നെയാണ് വണ്ടികൾ മൊത്തം ചലിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം ഏത് വണ്ടിയാണ് സ്പീഡ് പോകുന്നത്, ഏത് വണ്ടിയാണ് എന്ത് ചെയ്യാത്തത് സാവധാനം പോകുന്നത് നോക്കി നമുക്ക് എന്ത് ചെയ്യാം പറയാം. അതിൽ നിങ്ങൾ ആക്ടിവിറ്റി ഉണ്ടോ 13.1, ആ ആക്ടിവിറ്റി എന്ത് ചെയ്യുക ഫസ്റ്റ് നിങ്ങൾ അവിടെ തന്നിരിക്കണ 13.1 ആ ഫോട്ടോ കണ്ടില്ലേ അല്ലേ, റോഡിൽ കൂടെ വണ്ടികൾ പോകുന്ന ഫോട്ടോ ആണത്. അതിൽ ഒരേ ഡയറക്ഷനൊക്കെ തന്നെ എന്ത് ചെയ്യുന്നത് ആ ഫോട്ടോയിലുള്ള ഫുൾ വണ്ടിയും എന്ത് ചെയ്യണത് പോകുന്നത്. അപ്പം നമ്മൾ ആ 13.1 ഫോട്ടോ നോക്കുക. അപ്പം അതിലെന്ത് ചെയ്യുക എല്ലാ വണ്ടിയും ഒരേ ദിശയിലേക്കാണ് പോകുന്നത്. അതുമാത്രമല്ല ആ 13.1 ഏത് ഭാഗത്താണ്, അതായത് ഓരോ വണ്ടിൻ്റെയും പൊസിഷൻ സ്ഥാനവും നിങ്ങൾ എന്ത് ചെയ്യുക നോക്കി വെക്കുക. എന്നിട്ട് നേരെ അത് കഴിഞ്ഞ് 13.2 രണ്ടാമത്തെ എന്ത് ചിത്രം ഉണ്ടായിരിക്കും നോക്കുക. അതിലും എല്ലാ വണ്ടിയും ഒരേ ദിശയിലേക്കാണ് പോകുന്നത്. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് കണ്ട ചിത്രത്തിലെ വണ്ടിൻ്റെ സ്ഥാനവും രണ്ടാമത് കണ്ട ചിത്രത്തിൽ അതായത് 13.2 വാഹനങ്ങളുടെ സ്ഥാനവും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് നിരീക്ഷിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക താഴെ കുറേ ക്വസ്റ്റ്യൻ ഉണ്ടത് ഏത് വണ്ടിയാണ് പെട്ടെന്ന് പോകുന്നത്, അതിൽ ഏത് വണ്ടിയാണ് ഭയങ്കര സ്ലോ ഉള്ളത് നമുക്ക് എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്ത് ചെയ്യും ഏത് വണ്ടിയാണ് സ്പീഡ് പോകുന്നത് ഏത് വണ്ടിയാണ് സാവധാനം പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും എന്ത് ചെയ്താൽ മതി ആ കാർ അല്ലെങ്കിൽ ആ വാഹനങ്ങൾ സഞ്ചരിച്ച ദൂരം അല്ലേ, അതായത് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ഒരു വണ്ടി സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ താണ്ടിയ ദൂരം നോക്കി നമുക്ക് എന്ത് ചെയ്യും ഏത് വണ്ടിയാണ് സ്പീഡ് ഏത് വണ്ടിയാണ് സ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും മനസ്സിലാക്കാൻ സാധിക്കും അല്ലേ. അതായത് ഒരു നിശ്ചിത സമയത്ത് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു വണ്ടി എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു, അതായത് രണ്ട് വണ്ടി ഉണ്ട് ഈ രണ്ട് വണ്ടിയും ഒരു മണിക്കൂറിനുള്ളിൽ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് മനസ്സിലായാൽ നമുക്ക് എന്ത് ചെയ്യുക പെട്ടെന്ന് മനസ്സിലാവും ഏത് വണ്ടിയാണ് ഫാസ്റ്റ് ഏത് വണ്ടിയാണ് സ്ലോ എന്നുള്ളത്. ഉദാഹരണത്തിന് എന്ത് ചെയ്താൽ നിങ്ങൾപ്പെട്ട ഒരാൾ എന്ത് ചെയ്തു ബസ്സിലും പോയി വേറൊരാൾ സൈക്കിളിലും നിങ്ങളെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ ആരാ നേരത്തെ ആ ഫ്രണ്ടിൻ്റെ അടുത്തെത്തി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കുക ആരാണ് ഏത് വണ്ടി സൈക്കിളിനാണോ ബസ്സിനാണോ സ്പീഡിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സിമ്പിളായി മനസ്സിലാക്കുക. അതാണ് പറഞ്ഞത് എന്ത് ഒരു നിശ്ചിത സമയത്ത് അതായത് ഒരു മണിക്കൂറിനുള്ളിൽ എത്ര ഡിസ്റ്റൻസ് ആ വണ്ടി സഞ്ചരിച്ചു അത് നോക്കിക്കാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കുക ഏത് സാധനം ഏത് വണ്ടിയാണ് ഏത് സാധനമാണ് സ്പീഡുള്ളത് സ്ലോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം മനസ്സിലാക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് എന്താണ് അടുത്ത സബ്ജക്റ്റിങ് സ്പീഡ്, അതായത് എന്ത് വേഗത. ഈ സ്പീഡ് എന്നുള്ള വേർഡ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ,
ഒരു വൺ ഒരു സാധനം സ്പീഡാണെന്ന് ഹൈ സ്പീഡാണ് നമ്മളിങ്ങനെ മനസ്സിലാക്കൽ. രണ്ട് വഴിയാണുള്ളത്, ഒരു സാധനം സ്പീഡാണെന്ന് മനസ്സിലാക്കാൻ രണ്ട് വഴിയാണുള്ളത്. എന്താണ്? ഒന്ന്, എ ഗിവൻ ഡിസ്റ്റൻസ് ഹാസ് ബീൻ കവേർഡ് എ ഷോർട്ടർ ടൈം, അതായത് ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഒരു തന്നിരിക്കുന്ന ദൂരം എന്ത് ചെയ്തിരിക്കുന്നു, ആ ഒരു സാധനം താണ്ടിയിരിക്കുന്നു. അതായത് അങ്ങനെ പറഞ്ഞാൽ ഒരു ചെറിയ ടൈമിൽ, അതായത് ഒരു 100 കിലോമീറ്ററാണ് നമുക്ക് എന്ത് ചെയ്തത്, ഒരു വണ്ടിയിൽ 100 കിലോമീറ്റർ കടക്കണം, അല്ലെങ്കിൽ 100 മീറ്റർ എന്ത് ചെയ്യണം, കടക്കണം. അതിൽ ഏറ്റവും പെട്ടെന്ന് ആ 100 കിലോമീറ്റർ കടക്കണേന് നമുക്ക് എന്ത് പറയുക, ആ സാധനം സ്പീഡാണെന്ന് എന്ത് ചെയ്യുക നമുക്ക് പറയാം. അതൊരു മാർഗം. പിന്നെ രണ്ടാമത്തെ മാർഗം എന്ത് ചെയ്യുക, ഒരു കുറേ ദൂരം ലാർജ് ഡിസ്റ്റൻസ്, അതായത് ഒരു വലിയ ദൂരം എന്ത് ചെയ്യുക, ഒരു തന്ന സമയത്തിനുള്ളിൽ, നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, താണ്ടി തീർക്കുക. അതായത് ഒരു മണിക്കൂർ ടൈം വരും, ആ മണിക്കൂർ ടൈമിൽ എത്ര ദൂരം പോണ്, എത്തുവാൻ്റെ ദൂരം പോയാൽ എന്ത് ചെയ്യും, കുറേ ദൂരം പോയാൽ ഫാസ്റ്റ് പോയ വണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഫാസ്റ്റ് എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ ഒരു സാധനം സ്പീഡാന്ന് അറിയാന് രണ്ട് മാർഗമുള്ളത്, ഒന്ന് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ദൂരം എന്ത് ചെയ്യുക, അല്ല ഒരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നിരിക്കുന്ന ദൂരം കവർ ചെയ്യുക. അതായത് ഒരു 100 മീറ്റർ 1 കിലോമീറ്ററാണ് തന്നത്, അപ്പോൾ എന്ത് ചെയ്യുക, 1 കിലോമീറ്റർ എത്രയും പെട്ടെന്ന് കടക്കണതാരാ, അത് ഭയങ്കര സ്പീഡായിരിക്കും. രണ്ടാമത്തെ മാർഗം കുറേ ദൂരം തരാം, വളരെയധികം ദൂരം തന്നാണ്ട് എന്ത് ചെയ്യുക, ഒരു നിശ്ചയിക്കപ്പെട്ട സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, കവർ ചെയ്യുക. അതായത് ഇപ്പോൾ 1 മണിക്കൂർ സമയം തരും, ആ 1 മണിക്കൂർ സമയത്ത് ഏറ്റവും ദൂരെ സഞ്ചരിച്ചതാരാ, അതാവും എന്ത് ചെയ്യുക, ഭയങ്കര ഫാസ്റ്റുള്ള സാധനം. ഇപ്പോൾ ഈ രണ്ട് മാർഗങ്ങളാണ് സ്പീഡ് അറിയാനായിട്ട് ഉള്ളത്. ഇനി ഒരു രണ്ട് വസ്തുക്കളിൽ ഏതാണ് ഭയങ്കര സ്പീഡ് നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാനുള്ള ഭയങ്കര എളുപ്പമുള്ള മാർഗം എന്ന് പറഞ്ഞാൽ, ഒരു നിശ്ചിത സമയത്ത് എന്ത് ചെയ്യുക, ആ സാധനം താണ്ടിയ അല്ലെ കടന്ന ദൂരം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അതിനെന്ത് ചെയ്യുക, കമ്പയർ ചെയ്യുക. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ 2 ബസ് എത്ര ദൂരം സഞ്ചരിച്ചു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ 2 ബസ്സിൽ ഏതാണ് ഭയങ്കര സ്പീഡുള്ളതെന്ന് അല്ലേ. ഇപ്പോൾ 1 മണിക്കൂർ നോക്കുക, ഒരു 1 മണിക്കൂറിൽ 2 ബസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരേ സ്റ്റാർട്ടിങ് പോയിൻ്റെ തന്നെ നീങ്ങിയാണ്. ഇപ്പോൾ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും ദൂരം സഞ്ചരിച്ച ഏതാണെന്ന് എന്ത് ചെയ്യും, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും അല്ലേ. അത്ര തന്നെ, അതായത് ഒരു നിശ്ചിത സമയത്ത് ആ സാധനം താണ്ടിയ കടന്ന ദൂരം എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അതാണ് എളുപ്പം, ഒരു സാധനം സ്പീഡാണോ അല്ലേ എന്ന് അറിയാനുള്ള എളുപ്പം. അപ്പോൾ ഒരു സാധനത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എനിക്ക് ഷോർട്ടാക്കി പറയാം, എന്താണ് ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം, ഒരു ടൈമിനുള്ളിൽ ഒരു വസ്തു കവർ ചെയ്ത ദൂരത്തെയാണ് നമ്മൾ ഒരു വസ്തുവിൻ്റെ സ്പീഡ് എന്ന് വേഗത എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പോൾ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് പറഞ്ഞാൽ എന്താണ്, ദ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എൻ ഒബ്ജക്റ്റ് ഇൻ എ യൂണിറ്റ് ടൈം, ഒരു ടൈമിനുള്ളിൽ ഒരു വസ്തു കവർ ചെയ്ത കടന്ന ദൂരത്തെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പീഡെന്ന് നമ്മൾ പറയുന്നത്. ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു കാറ്, ആ കാർ എന്താ 50 കിലോമീറ്റർ 1 മണിക്കൂറിൽ എന്ത് ചെയ്യുന്നുണ്ട്, കടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സൂചിപ്പിക്കും, 1 മണിക്കൂറിൽ എന്ത് ചെയ്യും, ആ കാർ സഞ്ചരിച്ചത് എത്ര 50 കിലോമീറ്ററാണ് നമുക്ക് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞത്. ബട്ട് വേറെ ഒന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഈ കാർ 1 മണിക്കൂറിൽ ഫുൾ ടൈം എപ്പോഴും എന്ത് ചെയ്യില്ല, 50 കിലോമീറ്റർ സ്പീഡാവില്ല എന്ത് ചെയ്യില്ല, പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാര്യം വണ്ടി എടുക്കുമ്പോൾ എന്താണ്, ജസ്റ്റ് ഒന്ന് സ്ലോ ആവുക, എന്നിട്ട് ഇങ്ങനെ സ്പീഡ് കൂടുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഈ കാറിൻ്റെ സ്പീഡ് എന്താണ്, 1 മണിക്കൂറിൽ 50 കിലോമീറ്ററാണ് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സാധാരണയായിട്ട് എന്താണ് മനസ്സിലാക്കുക, ആ 1 മണിക്കൂറിനുള്ളിൽ കാർ താണ്ടിയ കവർ ചെയ്ത സ്പീഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യല് ഉദ്ദേശിക്കൽ അല്ലേ. അല്ലാതെ ആ ബസ് ആ കാർ ആ 1 മണിക്കൂർ ഫുള്ള് ഒരേ 50 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്, അല്ല അതിൻ്റെ ഇടക്ക് മാത്രം 50 കിലോമീറ്റർ സ്പീഡിൽ പോകാമെന്നൊന്നും എന്ത് ചെയ്യില്ല, നമ്മൾ എന്ത് ചെയ്യില്ല, പറയില്ല. അതായത് ഒരു കാറിന് 50 മണിക്കൂറിൽ 50 കിലോമീറ്റർ സ്പീഡ് ഉണ്ടായിരുന്ന 1 മണിക്കൂർ മൊത്തം 50 കിലോമീറ്റർ ഒരേ സ്പീഡിൽ പോകാൻ നമ്മൾ എന്ത് ചെയ്യില്ല ഉദ്ദേശിക്കില്ല. അല്ലെങ്കിൽ ആ കാർ എന്ത് ചെയ്യില്ല,
ഇടക്ക് മാത്രം 50 കിലോമീറ്ററുള്ള ഒന്നും എന്ത് ചെയ്യില്ല, നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല, ചിന്തിക്കില്ല. മറിച്ച് നമ്മളെന്താണ് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക, നമ്മളെന്ത് ചെയ്യും, ഒരു അനുമാനം ഉണ്ടാക്കുകയാണ്. എന്ത് ഒരു ആവറേജ് ഈ കാറിൻ്റെ ഒരു മണിക്കൂറിൽ 50 കിലോമീറ്റർ ആകുന്നു എന്നുള്ളതിൻ്റെ ഒരു ആവറേജ്, ആ കാറിൻ്റെ സ്പീഡിൻ്റെ ആവറേജാണ് നമ്മളെന്ത് ചെയ്യുന്നത് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വി ഷാൾ യൂസ് ദ ടേം സ്പീഡ് ഫോർ ആവറേജ് സ്പീഡ്. ഇപ്പോൾ നമ്മൾ ഒരു വണ്ടിൻ്റെ സ്പീഡ് എന്നൊക്കെ പറയുന്നത് എന്താണ്, അതിൻ്റെ ആവറേജ് സ്പീഡ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു വണ്ടി 240 കിലോമീറ്റർ സ്പീഡ് ഉണ്ട് പറഞ്ഞാൽ ഫുൾ ടൈം 240 കിലോമീറ്റർ പോകുന്നില്ല, ആ വണ്ടിൻ്റെ ഒരു ആവറേജ് സ്പീഡ് എന്താണ്, 240. അത് 240 എന്ത് ചെയ്യുക, കിലോമീറ്റർ പെർ അവറിൽ ആ വണ്ടിക്ക് എന്ത് ചെയ്യാം, പോകാം എന്നുള്ള ഒരു ആവറേജ് സ്പീഡാണ് ഒരു സാധനത്തിൻ്റെ സ്പീഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആ സാധനത്തിൻ്റെ ആവറേജ് സ്പീഡ് ആണ്. അപ്പോൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിവിടെ ഉദ്ദേശം, ദ സ്പീഡ് ഈ സ്പീഡ് കൊണ്ട് ഉദ്ദേശം ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേഡ്, അതായത് ഒരു വസ്തു താണ്ടിയ ദൂരത്തിന് എന്ത് ചെയ്യുക, ഡിവൈഡ് ആയിരിക്കുക ബൈ ടോട്ടൽ ടൈം ടേക്കൻ, ആ ദൂരം താണ്ടാനെടുത്ത സമയമായിട്ട് എന്ത് ചെയ്യുക ഹരിക്കുക. അപ്പം എന്ത് ചെയ്യും, ടോട്ടൽ സ്പീഡ് എന്ത് ചെയ്യും ലഭിക്കും. ഷോർട്ടാക്കിയത് അടിയിൽ എഴുതിയിട്ടത് സ്പീഡ് ഈസ് ഈക്വൽ ടു, സ്പീഡ് പറഞ്ഞാൽ എന്താണ്, ടോട്ടൽ ഡിസ്റ്റൻസ് കവേഡ്, അതായത് ഒരു കാറിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേഡ്, ആ കാർ എത്ര കിലോമീറ്റർ താണ്ടിനാണ്, അപ്പോൾ ഒരു 50 കിലോമീറ്റർ, അതിനെന്ത് ചെയ്യുക ഹരിക്കണം എന്ത് ചെയ്യുക ടോട്ടൽ ടൈം ടേക്കൻ, ഈ 50 കിലോമീറ്റർ എടുക്കാൻ ഈ കാർ എത്ര സമയം ചെലവഴിച്ചു, അപ്പം എത്ര കിലോമീറ്റർ ഈ കാർ സഞ്ചരിച്ചു എന്നുള്ളതിനെന്ത് ചെയ്യുക ഹരിക്കുക എന്തിനോട്, ആ കിലോമീറ്റർ സഞ്ചരിക്കാനെടുത്ത സമയത്തിനോട് എന്ത് ചെയ്യുക ഹരിക്കുക. അപ്പം എന്ത് ചെയ്യും നമുക്ക് സ്പീഡ് എന്ത് ചെയ്യും കിട്ടും. അപ്പോൾ സ്പീഡിൻ്റെ ഇക്വേഷൻ ആണ് എന്ത്, ടോട്ടൽ ഡിസ്റ്റൻസ് കവേഡ് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം ടേക്കൺ. മനസ്സിലായില്ലേ? ഇനി ഇതിലടുത്ത് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മളൊരു വസ്തു ഒരേ സ്പീഡിൽ കുറേ സമയം സഞ്ചരിക്കുന്നത് എന്ത് ചെയ്യും, നമ്മൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുള്ളൂ കാണാറുള്ളൂ. അപ്പം ഇഫ് ദ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് മൂവിങ് ആസ് അതായത് ആ പെട്ടി പോലത്തുള്ള സാധനം നോക്കട്ടെ നീലതിലേത്, ഇഫ് ദ സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഒരു വസ്തുവിൻ്റെ സ്പീഡ് മൂവിങ് അലോങ് എ സ്ട്രൈറ്റ് ലൈൻ കീപ് ചേഞ്ചിങ്, അതായത് ഒരേ ഒരു നീളം ഒരു നീണ്ട ഒരു നേരെയുള്ള ലൈനിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ ആ ചലനത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നോൺ യൂണിഫോം മോഷൻ എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് വിളിക്കുന്നത്. അപ്പോൾ നേരെ പോകുന്ന വണ്ടി അതിൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് സ്പീഡ് ഇങ്ങനെ മാറി കൂടി മാറി മാറി കളിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മോഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, യൂണിഫോം മോഷൻ, ഈ നോൺ യൂണിഫോം മോഷൻ. ഈ നേരെ മറിച്ചൊരു വസ്തു സ്ട്രെയിറ്റ് ലൈനിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്പീഡ് എന്ത് ചെയ്യുന്നുണ്ട് സ്ഥിരമായി ഒരേ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ആ മോഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് യൂണിഫോം മോഷൻ. മനസ്സിലായോ? ഇനി അടുത്തടുത്താണ് മെഷർമെൻ്റ് ഓഫ് ടൈം, ടൈമിനെന്ത് ചെയ്യുക അളക്കുക. ഇപ്പോൾ പണ്ടുള്ളവരൊക്കെ നമുക്കറിയില്ലേ, പണ്ടുള്ളവരെങ്ങനെ സമയം നോക്കിയാണ് നീയലൊക്കെ നോക്കിയാണ് സമയം എന്ത് ചെയ്തിരുന്നത് നോക്കിയിരുന്നത്. ഇപ്പോൾ നമ്മൾ നിസ്കാരത്തിൻ്റെ സമയമൊക്കെ പഠിക്കുന്ന കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സവാൽ അല്ലെങ്കിൽ സൂര്യൻ്റെ ഓരോ അനക്ക് നോക്കിയിട്ട് നമ്മൾ ടൈം എന്ത് ചെയ്തെന്ന് മനസ്സിലാക്കിയത്. പണ്ടുള്ള നമ്മളെ ആൾക്കാരൊക്കെ പൂർവികരൊക്കെ എന്താക്കി മനസ്സിലാക്കി, അവർ മനസ്സിലാക്കി നമ്മൾ നിത്യജീവിതത്തിൽ എന്ത് ചെയ്യുമ്പോൾ നിശ്ചിത സമയത്തിൻ്റെ ഇടവേളയിൽ എന്ത് ചെയ്യും ഓരോ സാധനങ്ങൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന് സൂര്യൻ എന്ത് ചെയ്യും ഒരു ദിവസം ഉദിക്കും, എല്ലാ ദിവസവും രാവിലെ ഉദിക്കും. അപ്പോൾ ഈ സൂര്യൻ രണ്ട് ഉദിക്കുന്ന ഇടയിലുള്ള ടൈമിനെ അവരെന്താക്കി മനസ്സിലാക്കി ഒരു ദിവസം എന്നാക്കി എന്ത് ചെയ്തു മനസ്സിലാക്കി. അതുപോലെ തന്നെ ഒരു മാസം എന്നുള്ളത് എന്തായി ഒരു ഫുൾ മൂണിൻ്റെ എന്ത് ഒരു ഫുൾ മൂണ് ഒരു ഫുൾ മൂണിന് എന്ത് ചെയ്തു ഒരു ഫുൾ മൂണിൽ മറ്റൊരു മൂണിലേക്കുള്ള ദൂരത്ത് അവരെന്ത് മനസ്സിലാക്കി ഒരു മാസമെന്നും അവരെന്താക്കി മനസ്സിലാക്കി. ഒരു വർഷം എന്നുള്ളത് സൂര്യനെ എന്ത് ചെയ്യാൻ ഭൂമി ചുറ്റാൻ എടുക്കുന്ന സമയം എന്ന് അവരെന്താക്കി മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക പ്രകൃതിയിലൂടെ മനസ്സിലാക്കാം. പക്ഷെ ഇതിനെക്കാട്ടി ചെറിയ സമയത്ത് അതായത് ഒരു ദിവസത്തിനെക്കാട്ടി ചെറിയ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അവിടെയാണ് നമുക്ക് ആരെ സഹായം കിട്ടുന്നത്, ക്ലോക്കിൻ്റെയും അതുപോലെ തന്നെ വാച്ചുകളുടെയൊക്കെ എന്ത് ചെയ്യുന്നത് സഹായം ലഭിക്കുന്നത്. ഇത് ശ്രദ്ധിച്ചോളൂ, ദ വർക്കിംഗ് ഓഫ് ക്ലോക്ക് ഈസ് റാദർ കോംപ്ലക്സ്. ഈ ക്ലോക്കിൻ്റെ
പ്രവൃത്തി എന്നുള്ള അതൊക്കെ എന്താ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബട്ട് ഓൾ ഓഫ് ദ മേക്ക് യൂസ് ഓഫ് സം പീരിയോഡിക് മോഷൻ. പക്ഷേ ഈ ക്ലോക്കുകൾ ഫുൾ എന്ത് ചെയ്യും, ഒരു പീരിയോഡിക് മോഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഫുൾ ടൈം ഉണ്ടാക്കുന്നുണ്ട് അല്ലേ അതിൻ്റെ കറക്കം. എപ്പോഴും ഒരു പീരിയോഡിക് മോഷൻ എന്ത് ചെയ്യുന്നു, ക്ലോക്ക് ഉണ്ടാക്കുന്നു. വൺ ഓഫ് ദി മോസ്റ്റ് വെൽ നോൺ പീരിയോഡിക് മോഷൻ, നമ്മൾ ലോകത്തിൻ്റെ അറിയപ്പെട്ട ഒരു പീരിയോഡിക് മോഷൻ ആകുന്നു എന്ത്, സിമ്പിൾ പെൻഡുലം. പെൻഡുലം എന്നുള്ളത് എന്താ, ലോകത്തിൻ്റെ അറിയപ്പെട്ട എന്ത് പീരിയോഡിക് മോഷൻ്റെ ലോകത്തറിയപ്പെട്ട ഒരു ഉദാഹരണമാണ് എന്ത്, ഒരു പെൻഡുലം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അപ്പം ഈ എളുപ്പമുള്ള നല്ല പോലെ മനസ്സിലാക്കുക, കാരണം കുറച്ചിരിക്കുകയാണ് ഈ പാഠം കുറച്ച് ടഫാണ്. അപ്പം എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ക്ലാസ് ഉഷാറായിട്ട് മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കുട്ടികളുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.